Hi friends, assalamu alaikum. Welcome back to my channel. Appo innathe enda recipe nu parayunnathu oru malabar special aayittulla recipe aanu. Idine pazhampola allengil kaipola ennaanu parayunnathu. Appo namukku idu enganeyanu undakkunnathu nokkam. Channel aadhyamayanu kaananengil subscribe cheyyuka. Subscribe cheyyumbol thottadutthayittu oru bell icon varum. Adil all enna option kodukkuka. Engil maatrame njan edunna videosine notification ningalkku kittukayullo. Aadyam thanne അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു നാല് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം കുറച്ച് വലുതാണ് അപ്പോൾ നിങ്ങൾ ചെറുതാണ് എടുക്കുന്നതെങ്കിൽ മൊത്തം അഞ്ചെണ്ണം എടുക്കാൻ നോക്കുക ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മൊത്തമായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ബട്ടർ ഇട്ടതിന് ശേഷം നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ബട്ടറൊക്കെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിട്ട് റോസ്റ്റ് ചെയ്യുകയാണ് ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി നേരം ഇട്ട് ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇതങ്ങ് ഉടഞ്ഞു പോകും അപ്പോൾ ഉടഞ്ഞു പോവാതെ വേണേ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആവശ്യത്തിന് റോസ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുക ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ വൺ ടീസ്പൂൺ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലയ്ക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ഒരു കപ്പ് പഞ്ചസാര ഇത് ഇത്രയിട്ട് നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം കൂടി ഇട്ട് മാറ്റി വയ്ക്കാം അതിനുശേഷം ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഒഴിച്ച് നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ പാനിലേക്ക് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് റോസ്റ്റ് ചെയ്തിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്തിട്ട് നോക്കാം ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് ഫ്ലെയിം ഓഫ് ചെയ്തു ഞാനത് തുറന്ന് നോക്കുകയാണ് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സൈഡൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റിയാണ് മുട്ടയൊക്കെ ചേർത്ത് വയ്ക്കുന്നതിനാൽ സൈഡൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പാകം
നല്ല ടേസ്റ്റാണ്, പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പഴവും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ടേക്ക് കെയർ, താങ്ക് യു.